ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മേക്കപ്പ് വിത്ത് സോണി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ദാ ഈ ഒരു ലുക്കിൽ നിന്ന് ഇത്രയും ഗ്ലാം ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഫുൾ ഫേസ് ഓഫ് ഹെവി മേക്കപ്പ് ലുക്കാണ്. വുമൺസ് ഡേ അനുബന്ധിച്ചാണ് ഞാൻ ഈ ഒരു ലുക്ക് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് പെട്ടെന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാം. പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെല്ലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. നോർമലി ഞാൻ പറയുന്ന പോലെ നമ്മുടെ ഫേസിലും നെക്കിലും നന്നായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡെയിലി ബേസിസിൽ ഇതുപോലെ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുകയും ഇതുപോലെ നന്നായിട്ട് മസാജ് ചെയ്യുകയും കൊടുക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്ലഡ് ഫ്ലോ കിട്ടും. അപ്പോൾ സ്കിൻ നല്ല ചെറുപ്പമായിട്ട് നിൽക്കും. ചുളിവുകളും കാര്യങ്ങളും ഒന്നും പെട്ടെന്ന് വരില്ല. അപ്പോൾ നന്നായിട്ട് കണ്ണിൻ്റെ താഴെയും ചീക്സിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. കഴുത്തിലും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നെക്കിലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ മറന്നു പോകരുത്. സോ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 5 to 10 minutes വെയിറ്റ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു ബ്ലൂ ഹെവൻ്റെ ആർട്ടിസ്റ്റോ റേഞ്ചിലുള്ള ഒരു ഐബ്രോ പെൻസിലാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് എൻ്റെ ഐബ്രോസ് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങളൊരു ബിഗിന്നർ ആണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഗ്യാപ്സ് മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് ഐബ്രോസ് വരയ്ക്കാനൊന്നും നിൽക്കരുത്, ഗ്യാപ്സ് മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മുകളിൽ നമ്മൾ നന്നായിട്ട് ഗ്യാപ്സ് ഫില്ല് ചെയ്യാൻ ഇതുപോലെ താഴോട്ട് ഇതുപോലെ ചീവിക്കൊടുക്കുക. അടിയിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് അടിയിൽ നിന്ന് മുകളിലോട്ടും ചീവിക്കൊടുക്കുക. സോ ഐബ്രോസ് എങ്ങനെ നന്നായിട്ട് ഫില്ല് ചെയ്യാം എന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ചെക്ക് ചെയ്യുക. സോ ഞാൻ രണ്ട് ഐബ്രോസും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. സോ ഐബ്രോസ് ആരും ഫില്ല് ചെയ്യാണ്ട് വിടരുത്. സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഐ ഷാഡോയ്ക്ക് നല്ലൊരു ബേസ് കൊടുക്കുക. നിങ്ങൾക്ക് ഐ പ്രൈമർ അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു കൺസീലർ യൂസ് ചെയ്താൽ മതി. പ്രോപ്പർ ഒരു ബേസ് കൊടുക്കുമ്പോൾ നല്ല പിഗ്മെൻറ്റേഷൻ കിട്ടാൻ ഐ ഷാഡോയ്ക്ക് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഐ ഷാഡോയ്ക്ക് വേണ്ടി എടുക്കുന്നത് വെറ്റാ വോയിലിൻ്റെ ഈ ഒരു പാലറ്റാണ്. അതിലെ ഈ ഒരു ലൈറ്റ് ഡസ്റ്റി പിങ്ക് ഷെയ്ഡാണ് ഫസ്റ്റ് ഞാൻ എടുക്കുന്നത്. സെയിം ഷെയ്ഡ് എടുത്തതിന് ശേഷം ജസ്റ്റ് എൻ്റെ ക്രീസാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആ ഒരു ക്രീസ് ലൈനിൽ നന്നായിട്ട് ഈ ഒരു കളറ് പതുക്കെ പതുക്കെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ടൈം എടുത്ത് എപ്പോഴും ബ്ലെൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് എടുക്കുന്നത് ഈ ഒരു ഡീപ്പ് പിങ്ക് ഷെയ്ഡാണ്. ഇതൊരു ഡാർക്ക് ഒരു മജന്ത കൈൻഡ് ഓഫ് കളറാണ്. ത്രൂ ഔട്ട് ലിഡ് എഗെയിൻ ഈ ഒരു ഫ്ലഫി ബ്രഷ് വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുവാണ്. ഈ ഒരു കളറ് ത്രൂ ഔട്ട് ലിഡാണ് കൊടുക്കുന്നത്, എൻ്റെ ക്രീസിലല്ല ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് കണ്ണും ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മേക്കപ്പ് റെവല്യൂഷൻ്റെ ഈ ഒരു പാലറ്റിലെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡീപ്പ് പിങ്ക് ഷിമ്മറി ഷെയ്ഡാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു പർപ്പിൾ കൈൻഡ് ഓഫ് മജന്ത കൈൻഡ് ഓഫ് കളർ നമുക്ക് കിട്ടും. സോ ഇതുപോലൊരു ആംഗിൾ ബ്രഷ് എടുത്തതിന് ശേഷം ത്രൂ ഔട്ട് ലിഡല്ല, ഒരു 3x4 ലിഡ് വരെ ഞാൻ ഈ ഒരു ഷെയ്ഡ് വെച്ച് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങൾ ടൈം എടുത്ത് വേണം ഈ ഒരു ഐ ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിൾ ഐ മേക്കപ്പാണ്, 3 colors മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ലാസ്റ്റ് ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ലൈനർ വെച്ചിട്ട് നന്നായിട്ട് ഒരു വിങ് എഴുതി കൊടുക്കുവാണ്. നന്നായിട്ട് നല്ല വാലിട്ടാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കണ്ണെഴുതാം, കണ്ണെഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല. ഒരു ഫോൾസ് ലാഷസ് ഞാൻ ഓഫ് ക്യാമറ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ആ രീതിക്ക് ചെയ്യാം. ഫൗണ്ടേഷന് വേണ്ടി എടുക്കുന്നത് ഈ ഒരു ലാക്മിയുടെ 9 to 5 പ്രൈമർ പ്ലസ് മാറ്റ് ഫൗണ്ടേഷനാണ്. ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ കാണാത്തവർ ചെക്ക് ചെയ്യുക. നല്ലൊരു മീഡിയം ടു ഫുൾ കവറേജ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ്. കൈൻഡ് ഓഫ് മാറ്റ് ഫിനിഷ്, ഒരു സെമി മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഫൗണ്ടേഷനാണ്. നോർമലി ഫേസിൽ ഇതുപോലെ ഡോട്ട് ഔട്ട് ചെയ്തതിന് ശേഷം ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുവാണ്. ഈ ഒരു സമ്മർ സീസണിൽ നല്ലൊരു സമ്മർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ് ഇത്. മേബിലിൻ ഫിറ്റ് മീ പോലെ തന്നെ ബ്യൂട്ടിഫുൾ ഫൗണ്ടേഷൻ, ഒരുപാട് ഓക്സിഡൈസും ചെയ്യത്തില്ല. സോ എൻ്റെ എക്സാക്ട് ഷെയ്ഡാണ്. ഷെയ്ഡും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. ടൈം എടുത്ത് ബ്ലെൻഡ് ചെയ്യുക. ഇവിടെ ഞാൻ ബ്ലെൻഡിങ് ഒരുപാട് നേരം കാണിക്കാത്തത് കാണുന്ന നിങ്ങൾക്ക് ബോറടിക്കും. സോ ബ്ലെൻഡ് ചെയ്യുന്നത് ടൈം എടുത്തായിരിക്കണം. ഏകദേശം 5 to 6 minutes ഞാൻ ഫൗണ്ടേഷൻ തന്നെ പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഹെവി മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. സോ പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര കേക്കിയായി പോകും. കാരണം ഇതിൻ്റെ മുകളിൽ ഇനിയും ലെയേഴ്സ് വരാനുണ്ട്. സോ മേബിലിൻ ഫിറ്റ് മീയുടെ ഈ ഒരു കൺസീലറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ എക്സാക്ട് ഷെയ്ഡാണ്, സാൻഡാണ് എൻ്റെ ഷെയ്ഡ്. സാൻഡ് ഓർ മീഡിയം ആണെന്ന് തോന്നുന്നു. ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. ഈ ഒരു കൺസീലർ വെച്ചിട്ട് എൻ്റെ ഫേസിലുള്ള മാർക്സൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുവാണ്. അപ്പം നിങ്ങളുടെ ഫേസിൽ ഇതുപോലെ
ഡാർക്ക് സ്പോട്ട്സും മാർക്സും ഇല്ലാത്തവരാണെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ എഗെയിൻ സെയിം ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു കൺസീലർ എനിക്ക് ഒരുപാട് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല, കാരണം മര്യാദയ്ക്ക് ബ്ലെൻഡ് ആവുന്നില്ല, പെട്ടെന്നൊന്ന് മാറ്റായി പോകുന്നു, പെട്ടെന്ന് ഡ്രൈ ആകുന്ന ഒരു ഫിനിഷാണ് ഈ ഒരു കൺസീലറിനുള്ളത്. സോ ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങളുണ്ടാകാം. സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു കൺസീലർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കൺസീലറാണ്, ഭയങ്കര ക്രീമി ടെക്സ്ചറാണ്. സോ മേബിലി ഫിറ്റ് മീ ഇഷ്ടപ്പെടാഞ്ഞത് കൊണ്ടാണ് എൻ്റെ അണ്ടർ ഐസിൽ കണ്ണിൻ്റെ താഴെ ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലർ ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ എക്സാക്ട് ഷെയ്ഡാണ്, എങ്കിലും ചില നേരത്ത് എനിക്കൊരു വൺ ഷെയ്ഡ് ലൈറ്ററാണോ എന്ന് ഇടയ്ക്ക് തോന്നാറുണ്ട്. സോ അണ്ടർ ഐസ് എപ്പോഴും ഒരു ബ്രൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നത് എപ്പോഴും ബ്യൂട്ടിഫുള്ളാണ്, കാരണം ആ ഭാഗത്തൊക്കെ എപ്പോഴും ബ്രൈറ്റായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് നോക്കുന്നവരുടെ ആ ഒരു എന്താ പറയുക, നോക്കുന്നവർ ആ കണ്ണിൻ്റെ താഴേക്ക് നോക്കുമ്പോൾ നല്ലൊരു ബ്രൈറ്റ്നെസ് ഫീല് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ബ്രിഡ്ജ് ഓഫ് നോസ്, നമ്മുടെ മൂക്കിൻ്റെ പാലത്തിൻ്റെ മുകളിൽ നെറ്റിയുടെ ഭാഗത്ത് അതുപോലെ തന്നെ താടിയുടെ ഭാഗം എപ്പോഴും ഹൈലൈറ്റഡ് ആയിട്ടിരിക്കണം. അതൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് നോക്കുന്ന ഭാഗങ്ങൾ. ഓക്കെ, ദെൻ ലാക്മിയുടെ ഈ ഒരു റോസ് പൗഡർ നല്ലൊരു പൗഡറാണ്. ഇത് വെച്ചിട്ട് എൻ്റെ അണ്ടർ ഐസ് സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഒരു ട്രാൻസ്ലൂസൻ്റ് പൗഡറിൻ്റെ ആ ഒരു എഫക്റ്റാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഒരുപാട് നേരം സ്റ്റേ ഒന്നും ചെയ്യത്തില്ല, ബട്ട് ഞാൻ എൻ്റെ അണ്ടർ ഐസും ബ്രിഡ്ജ് ഓഫ് നോസും നെറ്റിയുടെ ഭാഗവും അതുപോലെ തന്നെ താടിയുടെ ഭാഗവും ജസ്റ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതായത് കുറച്ച് നേരം ആ ഒരു പൗഡർ വെച്ചതിന് ശേഷം ഒരു 5 to 6 seconds കഴിയുമ്പോൾ ഈ ഒരു ബ്രഷ് വെച്ച് പതുക്കെ ഒന്ന് തട്ടിക്കൊടുക്കുക. അപ്പം നന്നായിട്ട് നമ്മുടെ അണ്ടർ ഐസ് സെറ്റാകും, ഇട്ടിരിക്കുന്ന കൺസീലർ ക്രീസ് ആവത്തില്ല, അതുപോലെ തന്നെ മേക്കപ്പും അനങ്ങില്ല. അപ്പോൾ ഓവറായിട്ട് പൗഡർ ഇടരുത്, വളരെ കുറച്ച് പൗഡർ ഇട്ടിട്ട് പതുക്കെ ഇങ്ങനെ തട്ടിക്കൊടുക്കുക. ഫേസ് സ്കാൻഡിയുടെ ഈ ഒരു കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അത് വെച്ച് എൻ്റെ എൻ്റയർ ഫേസ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആക്ച്വലി ഞാൻ ഭയങ്കര ഓയിലി സ്കിന്നാണ്, അപ്പോൾ ഫേസ് സെറ്റ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബോറായി പോകും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സെറ്റ് ചെയ്താൽ മതി, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. സോ ഞാൻ എൻ്റെ എൻ്റയർ ഫേസും നെക്കും നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ ഷുഗറിൻ്റെ ഈ ഒരു ഡിഫ്യൂസ് പാലറ്റിൽ നിന്ന് ഈ ഒരു കോണ്ടൂർ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ച് എൻ്റെ ചീക്സ് നന്നായിട്ട് കോണ്ടൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും കോണ്ടൂർ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിന് നല്ലൊരു സ്ട്രക്ചർ കിട്ടും. ഓക്കെ, നല്ലൊരു സ്കൾപ്റ്റഡ് ലുക്ക്, കുറച്ചൊരു ഒട്ടിയൊരു ലുക്ക് കിട്ടാൻ എപ്പോഴും കോണ്ടൂർസ് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ക്രീം കോണ്ടൂർ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലത്തെ പൗഡർ കോണ്ടൂർസും യൂസ് ചെയ്യാം. ഇനി എൻ്റെ മൂക്കിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒതുങ്ങിയ മൂക്കാണ്, എങ്കിലും ഇതൊരു ഹെവി മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കോണ്ടൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇതും ചെയ്താൽ മതി. അതുപോലെ തന്നെ നെറ്റി കയറിയവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കോണ്ടൂറൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നെറ്റി എന്താ പറയുക, ചുരുങ്ങിയതുപോലെ നമുക്ക് തോന്നാൻ പറ്റും, ഒരുപാട് കയറിയത് പോലത്തെ ഒരു എഫക്റ്റ് കിട്ടില്ല. ഓക്കെ, അടുത്തത് മേബിലിൻ്റെ ഈ ഒരു ബ്ലഷ് പാലറ്റാണ്. അതിലൊരു നല്ലൊരു പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. സാധാരണ ഞാൻ എപ്പോഴും കുറച്ച് കയറ്റിയിട്ടാണ് ബ്ലഷ് അപ്ലൈ ചെയ്യാറ്, അപ്പോൾ നമ്മുടെ ഫേസ് കുറച്ച് ലിഫ്റ്റായ എഫക്റ്റ് കിട്ടും. ഇപ്പോൾ ഞാൻ ഇന്ന് ജസ്റ്റ് എൻ്റെ ആപ്പിൾ സോഫ്റ്റ് ചെയ്ക്ക് നമ്മുടെ കവിളത്ത് മാത്രമാണ് ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മൂക്കിലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷണൽ സ്റ്റെപ്പാണ്, നോസിൻ്റെ പൊക്കത്തൊക്കെ ഇടാൻ താല്പര്യമുള്ളവർ മാത്രം ഇതുപോലെ ബ്ലഷ് അപ്ലൈ ചെയ്താൽ മതി. ഷുഗറിൻ്റെ ഈ ഒരു സെയിം പാലറ്റിൽ നിന്ന് ആ ഒരു ഹൈലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് ഫേസ് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുവാണ്. സോ ഒരു വിത്തിൻ ഗ്ലോയാണ് എനിക്ക് ആവശ്യം, ഹെവി ഹൈലൈറ്റഡ് ലുക്ക് എനിക്ക് താല്പര്യമില്ല. സോ ഞാൻ വളരെ ലൈറ്റായിട്ട് എൻ്റെ ബ്രിഡ്ജ് ഓഫ് നോസിലും ഹൈ എൻഡ് ബോൺസിലും നന്നായിട്ട് ഹൈലൈറ്റർ അപ്ലൈ ചെയ്തു. ഓക്കെ, വളരെ കുറച്ച് മാത്രമാണ് കേട്ടോ ഹൈലൈറ്റർ അപ്ലൈ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് സെയിം നമ്മൾ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാൻ ഉപയോഗിച്ച ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് ഒപ്പി ഒപ്പി കൊടുക്കുവാണ്. അപ്പോൾ എക്സസ് ആയിട്ട് എന്തെങ്കിലും പൗഡർ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഇതൊക്കെ പിക്ക് ചെയ്ത് കളഞ്ഞോളും. അപ്പം നല്ലൊരു സെർട്ടിൽ ഗ്ലോ കിട്ടും, വിത്തിൻ ഗ്ലോ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഐ ആംസ്റ്റർഡാമിൻ്റെ ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഞാൻ ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യുന്നത്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ഷെയ്ഡാണെന്ന് എനിക്ക് ഇട്ട സമയത്ത് തോന്നിയില്ല, പക്ഷേ കുറച്ചൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ന്യൂഡ് കൈൻഡ് ഓഫ് പിങ്ക് ഷെയ്ഡ് നമുക്ക് കിട്ടും. കണ്ടില്ലേ, ഇപ്പോൾ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു ഷെയ്ഡ് ഇഷ്ടപ്പെട്ട് കുറച്ച് ഹൈലൈറ്റർ എടുത്തിട്ട് എൻ്റെ ഇന്നർ കോർണർ ഓഫ് ഐസും അതുപോലെ തന്നെ ഐബ്രോസും ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുവാണ്. അങ്ങനെ ഹൈലൈറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കണ്ണിനൊക്കെ ഒരു പ്രത്യേക ഭംഗി കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഹെവി മേക്കപ്പ് ചെയ്യുമ്പോൾ ഇന്നർ കോർണർ, കണ്ണിൻ്റെ ഈ ഒരു ഇന്നർ കോർണറിലും ഐബ്രോസിലും ഇതുപോലെ ഹൈലൈറ്റർ യൂസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്യുക. ഫേസ് സ്കാൻഡേർഡ് ഈ ഒരു സെറ്റിങ് സ്പ്രേ നല്ല സെറ്റിങ് സ്പ്രേ ആണ്, കുറച്ച് അകത്തി നിർത്തിയിട്ട് എപ്പോഴും സെറ്റിങ് സ്പ്രേ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഇട്ടിരിക്കുന്ന മേക്കപ്പ് കംപ്ലീറ്റ് ഒലിച്ചു പോകും. അപ്പോൾ നന്നായിട്ട് തന്നെ ഫേസ് സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഐ മേക്കപ്പിൻ്റെ പൊക്കത്ത് സെറ്റിങ് സ്പ്രേ വീഴാണ്ട് സൂക്ഷിക്കുക. വീണ് കഴിഞ്ഞാൽ ഇട്ടിരിക്കുന്ന ഐ മേക്കപ്പ് ഫുള്ള് ഒലിച്ചു പോകും.
എന്നിട്ട് സാധാ ഒരു പോർട്ടബിൾ ഫാനോ അല്ലെങ്കിൽ നോർമൽ ഫാനോ ഉപയോഗിച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കുക മുഖം. ദാ എൻ്റെ മുടിയുടെ കോലം ഞാൻ പേപ്പർ കേൾസാണ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് പേപ്പർ കേൾസ് ചെയ്യുക എന്നതിൻ്റെ വീഡിയോ ഓൾറെഡി കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഐക്കാർഡിലോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഓവർ നൈറ്റ് കേൾസാണിത്. തലേന്ന് രാത്രി ഞാൻ ഇതുപോലെ ചെയ്തു വച്ചു, കിടന്നുറങ്ങി. ഇപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ ദാ ഇതുപോലെ അഴിച്ചെടുത്ത് കൊടുക്കുവാണ്. നല്ലതാണ്, മുടിക്ക് വേറെ ഒരു കംപ്ലൈൻറ്റും വരില്ല, കെട്ടുകൂടത്തില്ല. അതുപോലെ തന്നെ എന്താ പറയുക, ഹീറ്റിൻ്റെ ഇഷ്യൂസ് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ വളരെ നാച്ചുറലായിട്ട് നമുക്ക് ഇങ്ങനത്തെ കേൾസ് ഒരു രൂപ പോലും ചിലവില്ലാണ്ട് വീട്ടിൽ ചെയ്തെടുക്കാം. ഇതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത് മുഴുവൻ ഞാൻ അഴിച്ചെടുക്കട്ടെ. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് March 8 വുമൻസ് ഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ. വുമൻസ് ഡേയുടെ എല്ലാ ആശംസകളും നേരുകയാണ്. അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് എല്ലാവരും ഒരുപാട് എന്നോട് റിക്വസ്റ്റ് ചെയ്തൊരു ലുക്കായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ന്യൂഡ് ലുക്ക് വേണോ ഇത് വേണോ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഈ ഒരു ഹെവി ലുക്കാണ് പറഞ്ഞത്. സോ അതിൻ്റെ സ്പെഷ്യലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ ഫൈനൽ ലുക്ക് നമുക്ക് കാണാം. അപ്പോൾ മുടിയൊക്കെ ഏരിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ കേൾസ് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. പെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഹെവി ഇയർ പീസ് വെച്ചിട്ടാണ്. എനിക്കിതുപോലത്തെ സ്റ്റോണിൻ്റെ കമ്മൽ വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു ഇയർ പീസ് നിങ്ങൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ടാകുക. അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നോട് പറയുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പറയുക. എൻ്റെ ഫേസിന് ഇത് ചേരുന്നുണ്ടോ ചേരുന്നില്ല അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ വീഡിയോ ആയിരുന്നു, ഹെവി മേക്കപ്പ് ലുക്കാണ്. സോ എല്ലാവരും ട്രൈയും കൂടി ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും മേക്കപ്പ് ബ്യൂട്ടി റിലേറ്റഡ് ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിലോ മെയിലോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാൻ അതിൻ്റെ ലിങ്കും ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അത് വരയ്ക്കും ബൈ ബൈ. ലവ് യു ഗായ്സ്.